എല്ലാവർക്കും നമസ്കാരം. കൊച്ചുമല്ലി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു ചിക്കൻ റോളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ, ഞാനിപ്പോൾ ഇവിടെ ഒരു 3 സ്പൂൺ തൈര് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. ഇനി നമുക്ക് വേണ്ടത് ഗരം മസാലയാണ്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർക്കുക. എരിവിന് വേണ്ടിയിട്ട് നമുക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കാം. അടുത്ത വേണ്ടത് മല്ലിപ്പൊടിയാണ്. അതുപോലെ തന്നെ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ ചേർക്കുക. 1/4 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. അടുത്തായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 സ്പൂൺ ലെമൺ ജ്യൂസും കൂടി ഒഴിച്ച് കൊടുക്കുക. അടുത്തായിട്ട് കുറച്ച് ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് നമുക്ക് ഗ്രേറ്റ് ചെയ്തിടാം. ചെറിയൊരു സ്മെല്ലിനും ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തിരുന്നത്. ഞാനിവിടെ 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അടുത്തായിട്ട് റോൾ ചെയ്യാനുള്ള ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് മൈദ ഒന്ന് മിക്സാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക. അതിലേക്കൊരു 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സാക്കി എടുക്കാം. അതിലേക്ക് നമ്മൾ മൈദ 1-2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് മൈദ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മൈദ കുഴച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബോൾ പിടിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുഴച്ച പാത്രത്തിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പം നമ്മൾ കുഴച്ച് വെച്ച മൈദ നമുക്കിതേപോലെ ഒന്ന് ബോളാക്കി ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചു കൊടുത്ത് 10-15 മിനിറ്റ് ഒന്ന് ഓയില് നമ്മൾ ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ എടുത്ത് വെച്ച് എണ്ണയ്ക്കകത്ത് മുക്കി വെച്ച നമ്മുടെ ആ ബോളെല്ലാം എടുത്ത് ഒന്ന് മൈദക്കകത്ത് മുക്കി ഇതുപോലെ മൈദക്കകത്ത് ഒന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം കൂടെ വെച്ച് ചെറുതായിട്ടൊന്ന് പരത്താം. വീണ്ടും ഒന്നും കൂടി അത് മൈദക്കകത്ത് മുക്കി നമ്മളിങ്ങനെ മൈദക്കകത്ത് മുക്കി വയ്ക്കുന്നത് ഒന്നിനോട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മൈദക്കകത്ത് മുക്കിയതിന് ശേഷം ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ അടുക്കി വയ്ക്കുക. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് സെറ്റാക്കി എടുക്കാം. നമുക്ക് ഇനി നമുക്കിത് റോളർ ഉപയോഗിച്ചൊന്ന് നന്നായിട്ട് പരത്തിയെടുക്കാം. എല്ലാ സൈഡും ഒരേപോലെ പരത്തണം. ഇല്ലെങ്കിൽ അടിയിലുള്ളത് കട്ടി കൂടുതലും മുകളിലുള്ളത് കട്ടി കുറഞ്ഞും ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് 2 സൈഡും തിരിച്ചും മറിച്ചിട്ടിട്ട് പരത്തണം. ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുക്കുക. ഷീറ്റുകളെല്ലാം കൂടെ കൂടി ഒരുമിച്ച് ആണ് പരത്തിയേക്കുന്നത്. ഇതിന് നമ്മൾ കല്ലിലിട്ടിട്ട് ഓരോന്ന് വേറെ വേറെ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ കല്ല് ചൂടായിട്ടുണ്ട്. നമ്മളതിലേക്ക് നേരത്തെ പരത്തി വെച്ചത്
ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ കൂടി ഇങ്ങനെ ഒരുമിച്ച് പരത്തിയുകൊണ്ട് കിട്ടാതിരിക്കില്ല. നമ്മുടെ കല്ല് ചൂടാകുന്നതനുസരിച്ച് അത് ചൂടായി വരുമ്പോൾ ഓരോ പീസായിട്ട് നമുക്ക് വേർപ്പെടുത്തി എടുക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ഓരോ പീസായിട്ട് ഇങ്ങനെ ഇവിടെ എടുക്കാം. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് അടുത്ത പീസ് നമുക്ക് എടുക്കാം. ഇതൊരു ചെറിയ പീസാണ്, നല്ല ചൂടാട്ടോ, എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനുശേഷം വീണ്ടും ഒന്നും കൂടി തിരിച്ചിടുക. അടുത്ത ഷീറ്റും അതുപോലെ എടുക്കാം. അപ്പം നമ്മുടെ എല്ലാ ഷീറ്റും നമുക്ക് കിട്ടി. ഒരു പീസ് പോലും കീറി പോയിട്ടില്ല. നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തവ ചൂടാതിന് ശേഷം അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച നമ്മുടെ ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ഉച്ചെടുക്കുവാണെങ്കിൽ ഒന്നാമത് ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് ഇവിടെ ഉച്ചെടുക്കാനുള്ള ഒരു ചട്ടത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഗ്രില്ലിൽ വെച്ച് പകയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് എല്ലാ ചിക്കനും വെച്ച് നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. ചിക്കൻ്റെ ഒരു സൈഡ് വെന്തിട്ടുണ്ട്, നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചിക്കനിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. ചിക്കൻ നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇനി മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിലേക്കുള്ള സോസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ മിൻറ്റ് എടുത്തിട്ടുണ്ട്, പുതിനയില. അടുത്തതായിട്ട് മല്ലിയില, പുതിനയില എടുത്തേക്കുന്ന അത്ര തന്നെ മല്ലിയില എടുക്കുക. ഒരു മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അതിലേക്കൊരു രണ്ട് സ്പൂൺ തൈരും കൂടി ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് ആക്കിയെടുക്കാം. സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് റോള് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാപ്സിക്കം, ഉള്ളി, അതുപോലെ തന്നെ തക്കാളി, ഇത് മൂന്നുമാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത്. അപ്പം നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് ക്യാപ്സിക്കോ ഒന്ന് ജൂലിയനായിട്ട് കട്ട് ചെയ്തെടുക്കാം. അടുത്ത് നമുക്ക് വേണ്ടത് തക്കാളിയാണ്. തക്കാളി നമുക്ക് ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒന്ന് തിന്നായിട്ട് റൗണ്ടായിട്ട് തക്കാളി കട്ട് ചെയ്തെടുക്കാം. റോൾ ഉണ്ടാക്കാൻ വേണ്ടി അതിലേക്ക് ആവശ്യമുള്ള ഉള്ളിയും ക്യാപ്സിക്കോ ഇട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് എന്തൊക്കെ കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ചിക്കൻ ഉണ്ടാക്കി അതേ തവയിൽ തന്നെയാണ് ഞാനിത് വഴറ്റിയെടുക്കുന്നത്. നമുക്കപ്പോൾ ഈ ചിക്കൻ ചെറുതായിട്ടൊന്ന് പീസാക്കി എടുക്കാം. ചെറുതായി കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ അപ്പം ഇനി നമുക്ക് റോൾ ചെയ്തെടുക്കാം. എൻ്റെ ഷീറ്റ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ സോട്ട് ചെയ്ത് വെച്ച നമ്മുടെ ക്യാപ്സിക്കം, ഉള്ളി, അത് ഫസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചിക്കൻ, ചിക്കനും വെച്ച് കൊടുക്കാം. സോട്ടൊന്നും ചെയ്തിട്ടില്ല, വെറുതെ കട്ട് ചെയ്ത് വെച്ച
ഉള്ളിയും ക്യാപ്സിക്കും ഇടി ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്കൊരു രണ്ട് തക്കാളിയും കൂടെ വെച്ച് കൊടുക്കാം. ഇതായിട്ട് മെയിനായിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ സോസ്. സോസും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. രണ്ട് സ്പൂണ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കുറച്ച് ടൊമാറ്റോ സോസ്. പിന്നെ നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ ഇങ്ങനെ മടക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുക. ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുക. നമുക്ക് നമ്മുടെ റോൾ ഒന്നും കൂടി ചൂടാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ റോൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. Thank you.